നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. അച്ചടക്ക നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ച് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ടു. നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു രാജി പ്രഖ്യാപനം. കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിക്കാൻ തയ്യാറല്ലെന്നും 43 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും അനിൽകുമാർ വിശദീകരിച്ചു. സോണിയാഗാന്ധിക്കും കെ സുധാകരനും അനിൽകുമാർ രാജിക്കത്ത് നൽകി. അനിൽകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗ്രൂപ്പില്ലാതെ യൂത്ത് കോൺഗ്രസിനെ നയിച്ചയാളാണ് ഞാൻ. 5 വർഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ തനിക്ക് ഒരു സ്ഥാനവും നൽകിയില്ല. കെ പി സി സി നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും പരാതി പറഞ്ഞില്ല. പിന്നീട് 4 പ്രസിഡന്റുമാർക്കൊപ്പം ജനറൽ സെക്രട്ടറിയായി. 2016 കൊയിലാണ്ടിയിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ ബഹളമുണ്ടാക്കിയില്ല. 2021 സീറ്റ് തരുമെന്ന് നേതാക്കളെല്ലാം പറഞ്ഞു, പക്ഷേ അവിടെയും തന്നെ ചതിച്ചു. പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിക്കാൻ തയ്യാറല്ല. സോണിയാഗാന്ധിക്കും കെ സുധാകരനും രാജിക്കത്ത് നൽകി. ഇപ്പോഴത്തെ നേതൃത്വത്തിന്റേത് ഏകാധിപത്യ പ്രവണതയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അസ്തിത്വം നഷ്ടമായി. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ലാതായി. പുതിയ നേതൃത്വം ആളെ നോക്കി നീതി നടപ്പാക്കുന്നു. നോട്ടീസിന് മറുപടി നൽകി 11 ദിവസമായിട്ടും നേതൃത്വം അനങ്ങിയില്ല. വിയർപ്പും രക്തവും സംഭാവന ചെയ്ത കോൺഗ്രസിനോട് വിട പറയുന്നു. സുധാകരൻ കെ പി സി സി പിടിച്ചത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതുപോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ടതിനെ പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ, കെ പി അനിൽകുമാറിന്റെ രാജി വാട്ടർ ടാങ്ക് നിറയുമ്പോൾ ജലം പുറത്തു പോകുന്നത് പോലെ കണ്ടാൽ മതിയെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പുറത്താക്കിയതിനു ശേഷം നടത്തുന്ന ജൽപ്പനകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ലെന്നും സിപിഐഎം ഇപ്പോൾ വേസ്റ്റുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കെ മുരളീധരൻ ആരോപിച്ചു. അച്ചടക്ക നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി തീരുമാനം. 43 വർഷത്തെ കോൺഗ്രസ് ബന്ധം വിട്ടതായി അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സോണിയാഗാന്ധിക്കും കെ സുധാകരനും അനിൽകുമാർ രാജിക്കത്ത് നൽകി. പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിക്കാൻ തയ്യാറല്ലെന്നും ഇത്തവണ കൊയിലാണ്ടി സീറ്റ് നൽകാത്തത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്നും അനിൽകുമാർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്ന കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി അനിൽകുമാറിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലും പി ടി തോമസും. അനിൽകുമാർ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളാത്ത ആളെന്നായിരുന്നു ഷാഫിയുടെ വിമർശനം. അനിൽകുമാറിന്റെ അത്ര അവസരം ലഭിക്കാത്ത നിരവധി പ്രവർത്തകർ കോൺഗ്രസിലുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റോ കെ പി സി സി ഭാരവാഹിയോ ആകാത്തവരാണ് നിരവധി പേരും. അനിൽകുമാറിനെ 2 തവണ നിയമസഭാ സീറ്റിലേക്ക് പരിഗണിച്ചെന്നതും ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിച്ചു. അനിൽകുമാർ പാർട്ടി വിടുന്നത് എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച ശേഷമെന്നായിരുന്നു പി ടി തോമസിന്റെ വിമർശനം. കഷ്ടകാല സമയത്ത് പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരെയാണ് ആവശ്യം. ഇവരാണ് മുമ്പ് താക്കോൽ സ്ഥാനത്തിരുന്ന് നിരവധി പേരെ വെട്ടിക്കളഞ്ഞത്. വിശദീകരണം ശരിയല്ലാത്തതുകൊണ്ടാണ് പാർട്ടി വിട്ട് ഓടിയതെന്നും പി ടി തോമസ് പറഞ്ഞു. അതേസമയം ഒരു ആൾക്കൂട്ടമല്ല, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു പ്രസ്ഥാനമായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനിടയിൽ ചിലർ വിട്ടുപോകുന്നതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. അച്ചടക്ക നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കെ പി അനിൽകുമാർ പാർട്ടി വിട്ടത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്നു മുതൽ അദാനി ഗ്രൂപ്പിന്. എയർപോർട്ട് അതോറിറ്റിയുമായി ചേർന്നാണ് ആദ്യ വർഷത്തെ നടത്തിപ്പ്. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പും നിയമപോരാട്ടവും തുടരുന്നതിനിടെയാണ് അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 50 വർഷത്തേക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് നൽകുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നേരത്തെ തന്നെ കൈമാറ്റ കരാർ ഒപ്പുവച്ചിരുന്നു. വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തുന്നതിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസും കേന്ദ്രം നേരത്തെ അദാനി ഗ്രൂപ്പിന് നൽകിയിരുന്നു. കേന്ദ്രവും അദാനി ഗ്രൂപ്പും കൈമാറ്റ കരാർ ഒപ്പുവച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇതുവരെയും സ്റ്റേറ്റ് സപ്പോർട്ട് കരാറിൽ ഒപ്പുവച്ചിട്ടില്ല. വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ നൽകുന്നതിനുള്ള ഉറപ്പാണ് ഈ കരാർ. പുതിയ ടെർമിനൽ നിർമ്മിക്കാനുള്ള ഭൂമിയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് അദാനി ഗ്രൂപ്പിന് കൈമാറണം. വിമാനത്താവള കൈമാറ്റത്തിന് നയപരമായി എതിരായതിനാൽ സംസ്ഥാനം കരാർ ഒപ്പിടുന്നത് വൈകിപ്പിക്കും. വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിനെതിരെ എയർപോർട്ട് അതോറിറ്റി, എംപ്ലോയീസ് യൂണിയനും സംസ്ഥാന സർക്കാരും നൽകിയ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിൽ വിധി വരാനിരിക്കെയാണ് വിമാനത്താവള നടത്തിപ്പ് അദാനി ഏറ്റെടുക്കുന്നത്. എന്നാൽ എയർപോർട്ട് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളം കൈമാറുന്നതിന് സംസ്ഥാനത്തിന്റെ എതിർപ്പ് തിരിച്ചറിയാകില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ ഇല്ല. യാക്കോബായ സഭ വിശ്വാസികളുടെ ആവശ്യം ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ച് നിരസിച്ചു. ആരാധനാലയങ്ങളുടെ ഭരണം പിടിക്കാൻ വർഷങ്ങൾ നീണ്ട വ്യവഹാരങ്ങൾ നടക്കുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ആരാധനാലയങ്ങൾ ആരാധനയ്ക്കുള്ള ഇടമാണെന്നും നിരീക്ഷിച്ചു. അടുത്ത മാസം 14 മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള അസോസിയേഷൻ ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നത്.
ഇതിനിടെയാണ് പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ സ്റ്റേ ആവശ്യപ്പെട്ട് യാക്കോബായ സഭ വിശ്വാസികൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരഞ്ഞെടുപ്പിൽ വിദേശത്തെ ഓർത്തഡോക്സ് പള്ളികളിലെ അംഗങ്ങളെയും ഇന്ത്യക്കാരല്ലാത്തവരെയും അനുവദിക്കരുതെന്ന് അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്റ്റേ ആവശ്യം ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ച് നിരസിച്ചു. അപേക്ഷ ഓർത്തഡോക്സ് യാക്കോബായ സഭാ വിശ്വാസികൾ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജികൾക്കൊപ്പം പിന്നീട് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. അന്തിമവിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ സഭാ വിശ്വാസികൾ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജികൾ 8 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നിയമം കയ്യിലെടുത്ത് റിട്ടയർഡ് SI. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിവരാവകാശ പ്രവർത്തകന്റെ വീട്ടിൽ റിട്ടയർഡ് SI അതിക്രമം കാട്ടിയതായാണ് പരാതി. വിവരാവകാശ പ്രവർത്തകൻ ശ്രീകുമാറാണ് റിട്ടയർഡ് SI റഷീദിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. കമ്പിവടി ഉപയോഗിച്ചുള്ള മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. ശ്രീകുമാറിനെയും അമ്മ അമ്മിണിയെയും റഷീദും മറ്റു 4 പേരും ആക്രമിച്ചതായാണ് പരാതി. റഷീദിന്റെ മകന്റെ അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയതായെന്ന് പ്രകോപനത്തിന് കാരണമായതെന്ന് ശ്രീകുമാർ പറയുന്നു. സംഭവത്തിൽ ശ്രീകുമാർ പോലീസിൽ പരാതി നൽകി. ശ്രീകുമാറും അമ്മിണിയും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ റഷീദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിൽ ഏറെ കാലമായി തർക്കം നിലനിന്നിരുന്നതായാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി ജില്ലയിൽ മണ്ണിടിച്ചിൽ. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗോത്രി ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയാണ്. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് അതിർത്തി റോഡുകൾ തുറന്നുകൊടുക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഉത്തരകാശിയിലെ ദുരന്ത നിവാരണ സേനാ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഗതാഗത തടസ്സം കുറയ്ക്കാനാണ് ഋഷികേശ് ഗംഗോത്രി ദേശീയപാത കഴിഞ്ഞ മാസം 28 തുറന്നുകൊടുത്തത്. ഉത്തരാഖണ്ഡിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലും മഴ കനക്കും. ഈ മാസം 12 മുതൽ 16 വരെ ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. തിങ്കളാഴ്ച ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഖാരൻ ഷിംല അതിർത്തി അടച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ക്വാഡ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെപ്റ്റംബർ 24 വാഷിംഗ്ടൺ അമേരിക്കയിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ അധ്യക്ഷതയിലാണ് ഉച്ചകോടി നടക്കുന്നത്. നരേന്ദ്രമോദിക്കു പുറമെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും ജാപ്പനീസ് പ്രധാനമന്ത്രി യോഷിൻഡെ സുഗയും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, കടൽ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളും ഉച്ചകോടി ചർച്ച ചെയ്യും. അഫ്ഗാൻ ഉൾപ്പെടുന്ന വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയ്ക്ക് വന്നേക്കും. അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തോടെ അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ അമേരിക്ക വലിയ വിമർശനം നേരിടുന്ന സാഹചര്യത്തിലാണ് സ്കോട്ട് ഉച്ചകോടി നടക്കുന്നത്. കൂടാതെ കോവിഡ് നിയന്ത്രണത്തിനായി പ്രഖ്യാപിച്ച സ്കോട്ട് വാക്സിൻ സംരംഭവും മേഖലയിലെ പ്രശ്നങ്ങളും ഉച്ചകോടി അവലോകനം ചെയ്യും. കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ ക്വാഡ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഓൺലൈനായി നടത്തിയ ഉച്ചകോടിയുടെ പുരോഗതിയും നേതാക്കൾ വിലയിരുത്തും. സ്ത്രീ അവകാശങ്ങൾ മാനിക്കണമെന്ന് താലിബാനോട് ഖത്തർ. ദോഹയിൽ ഖത്തർ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അഫ്ഗാനിസ്ഥാനിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഖത്തർ ഉപപ്രധാനമന്ത്രി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് പ്രതികരിച്ചത്. അഫ്ഗാൻ ജനതയുടെ നേട്ടങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ അവകാശങ്ങൾ മാനിക്കണമെന്ന് താലിബാനോടും താലിബാൻ സർക്കാരിനോടും തങ്ങൾ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അഫ്ഗാൻ വികസനത്തിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വകവെച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിട്ടുണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പുതിയ അഫ്ഗാൻ പ്രധാനമന്ത്രി മുല്ല മുഹമ്മദ് ഹസൻ അൽഗുദുമായും മറ്റു താലിബാൻ സർക്കാർ വൃത്തങ്ങളുമായും കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഞായറാഴ്ച കാബൂളിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര സമൂഹവുമായി ചർച്ച നടത്താൻ താലിബാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. കാബൂളിൽ താലിബാൻ നിയന്ത്രണം പിടിച്ചടക്കിയ ശേഷം അടച്ച വിവിധ രാജ്യങ്ങളുടെ എംബസികൾ തുറക്കാനായി അന്താരാഷ്ട്ര നേതാക്കളുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും താലിബാൻ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കുട്ടികൾക്കുള്ള വാക്സിൻ ഉടൻ ലഭ്യമാക്കാൻ ഫൈസർ. 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിൻ ഒക്ടോബർ അവസാനത്തോടെ അമേരിക്കയിൽ ലഭ്യമാക്കുമെന്നാണ് ഫൈസർ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ പുതിയ കോവിഡ് രോഗികളിൽ ഡെൽറ്റ വകഭേദം കൂടുതലായി കാണുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികളിൽ വാക്സിൻ നൽകാനുള്ള തീരുമാനം. നിലവിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അമേരിക്കയിൽ കോവിഡ് വാക്സിൻ നൽകുന്നുണ്ട്. കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിന് മുൻപ് സുരക്ഷയും ഡോസ് സംബന്ധമായ പഠനത്തിലാണ് ഫൈസർ. മുതിർന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കോവിഡ് കൂടുതൽ ഗുരുതരമായ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്നാണ് പഠനങ്ങൾ. കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
ഇന്ത്യയിൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ 7582 പേർ തിരിച്ചെത്തിയതായി കുവൈറ്റ് വ്യോമയാന വകുപ്പ് സെപ്റ്റംബർ 5 മുതൽ 11 വരെയുള്ള കണക്കാണ് ഡിജിസിഎ പുറത്തുവിട്ടത്. ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമായി 174 വിമാനങ്ങളിലായി 17843 പേരാണ് തിരിച്ചെത്തിയത്. ഇന്ത്യയിൽ നിന്നും 85 വിമാനങ്ങളും ഈജിപ്തിൽ നിന്ന് 89 വിമാനങ്ങളുമാണ് സർവീസ് നടത്തിയത്. വിദേശത്തു നിന്നുള്ള സർവീസുകൾ സജീവമായതനുസരിച്ച് വിമാനത്താവളത്തിൽ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും സുഗമമായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും വ്യോമയാന വകുപ്പ് മേധാവി യൂസഫ് അൽ ഫൗസാൻ പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തനങ്ങളെന്നും വ്യവസ്ഥകൾ പാലിക്കാതെ ഒരാളെയും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കാതെ 18 വയസ്സിന് താഴെയുള്ള വിദേശികൾക്ക് നിബന്ധനകളോടെ കുവൈത്തിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും വ്യോമയാന വകുപ്പ് അറിയിച്ചു. രാജ്യത്ത് എത്തിയാൽ 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും 7 ദിവസം ഹോം ക്വാറന്റൈനും അനുഷ്ഠിക്കണം. കൂടാതെ വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്ന സത്യവാൻമൂലവും സമർപ്പിക്കണം. ഒരാൾക്ക് ഒറ്റത്തവണ മാത്രമേ ഈ ഇളവ് അനുവദിക്കൂ എന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്തിനും ശക്തമായ മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തി കുറഞ്ഞ് ദുർബലമായേക്കും. കേരള, കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചി കപ്പൽശാല തകർക്കുമെന്ന് ഇമെയിലൂടെ വീണ്ടും ഭീഷണി സന്ദേശം എത്തിയതായി അധികൃതർ. കപ്പൽശാലയിലെ ഇന്ധന ടാങ്കുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുമെന്നാണ് ഭീഷണി. കഴിഞ്ഞ ആഴ്ചയും കപ്പൽശാല തകർക്കുമെന്ന് ഭീഷണി സന്ദേശം ലഭിച്ചെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. ഇമെയിലിലൂടെ ഭീഷണി സന്ദേശം അയച്ചത് ആരെന്ന് കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് വിശദീകരണം. ഐപി അഡ്രസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിശദാംശങ്ങൾ ലഭിച്ചത്. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണം നടക്കുന്നത്. INS വിക്രാന്ത് ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ഭീഷണി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ വിചാരണയ്ക്ക് കോടതിയെ സമീപിക്കാനൊരുങ്ങി കസ്റ്റംസ്. കാരണം കാണിക്കൽ നോട്ടീസിന് പ്രതികൾ മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് കസ്റ്റംസിന്റെ തീരുമാനം. കേസിൽ 53 പ്രതികളിൽ 4 പ്രതികൾ മാത്രമാണ് കസ്റ്റംസിന് മറുപടി നൽകിയത്. മുഖ്യപ്രതികളും വിമാന കമ്പനികളും മറുപടി നൽകിയിട്ടില്ലെന്ന് കസ്റ്റംസ് പറയുന്നു. അതേസമയം കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പ്രതികൾക്ക് കസ്റ്റംസ് ഷോ കോസ് നോട്ടീസ് നൽകിയിരുന്നു. കുറ്റപത്രത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായതായും പരിശോധനയ്ക്കായി ഇത് പ്രോസിക്യൂട്ടറിന് കൈമാറിയെന്നും പ്രോസിക്യൂഷൻ ചുമതലയുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കരിപ്പൂർ വിമാന ദുരന്തത്തിന്റെ പ്രധാന കാരണം പൈലറ്റിന്റെ പിഴവെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടത്തിന്റെ പ്രധാന കാരണം ടേബിൾ ടോപ്പ് ഘടനയല്ല, മറിച്ച് പൈലറ്റിന്റെ പിഴവാണെന്ന കണ്ടെത്തൽ കോഴിക്കോടിന് ആശ്വാസവും പ്രതീക്ഷയുമാണ്. അപകടം നടന്ന അന്നു രാത്രി മുതൽ നിർത്തിവച്ച വലിയ വിമാനങ്ങളുടെ സർവീസ് വീണ്ടും തുടങ്ങുമെന്നാണ് ആവശ്യം. ചെറുവിമാനങ്ങളുടെ സർവീസിലേക്ക് പരിമിതപ്പെട്ടത് കരിപ്പൂരിന് വലിയ നഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. റിപ്പോർട്ട് നിർദ്ദേശിക്കുന്ന നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നിലവിലുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചേക്കുമെന്നാണ് സൂചന. റൺവേ സെൻട്രൽ ലൈൻ ലൈറ്റ് സ്ഥാപിക്കൽ, റൺവേ നീളം കൂട്ടൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടുകളിലുണ്ടാകും. ഏറ്റെടുത്ത ഭൂമി തന്റെ വെറുതെ കിടക്കുമ്പോഴുള്ള സൌകര്യം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് പദ്ധതിക്കായി ഭൂമി വിട്ട് നൽകിയവർ പറയുന്നു. നേരത്തെ കരിപ്പൂരിലെ ഭൂമി ഏറ്റെടുക്കലിനായി തുടങ്ങിയ റവന്യൂ സ്പെഷ്യൽ ഓഫീസ് നിർത്തലാക്കിയിരുന്നെങ്കിലും അടുത്ത കാലത്ത് വീണ്ടും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അപകടം സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉടൻ യോഗം വിളിക്കുമെന്നാണ് സൂചന. കേരളത്തിലെ ഏറ്റവും ചെറിയ റൺവേ ഉള്ള വിമാനത്താവളമാണ് കരിപ്പൂർ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നർക്കോട്ടിക് ജിഹാദ് വിവാദം ആളിക്കത്താതിരിക്കാനാണ് ഇടപെട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്നത് സർക്കാർ നോക്കി നിൽക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണം മുഖ്യമന്ത്രി കാണുന്നില്ലെന്നും വർഗീയത ഉണ്ടാക്കുന്നവരെ പിടിക്കാൻ ആരുമില്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. സർക്കാർ എടുക്കുന്ന നടപടികളുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണ്. ഇരുവിഭാഗത്തെയും നേതാക്കളെ ഒരുമിച്ചിരുത്തി ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ആരും എരുതിയിൽ എണ്ണ ഒഴിക്കരുതെന്നായിരുന്നു NSS പ്രസ്താവനയ്ക്ക് VD സതീശന്റെ മറുപടി. കേരളത്തെ കത്തിച്ച് ചാമ്പലാക്കാൻ പലരും കാത്തിരിപ്പുണ്ടെന്നും സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഭൂപേന്ദ്ര പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഗുജറാത്തിന്റെ 17-ാമത്തെ മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. കഴിഞ്ഞ ദിവസം നടന്ന ബിജെപി നിയമസഭാ കക്ഷിയോഗത്തിലാണ് ആനന്ദിബെൻ പട്ടേലിന്റെ വിശ്വസ്തനായ ഭൂപേന്ദ്ര പട്ടേലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഭൂപേന്ദ്ര പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ബിജെപി തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെയെല്ലാം മറികടന്നാണ് ആദ്യമായി എംഎൽഎ ആകുന്ന ഭൂപേന്ദ്ര പട്ടേലിനെ ബിജെപി മുഖ്യമന്ത്രിയാക്കിയത്. പട്ടേൽ വിഭാഗത്തിൽ നിന്നുള്ള കടുത്ത എതിർപ്പുകൾ മറികടക്കാനാണ് അതേ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ ബിജെപി തീരുമാനിച്ചത്. ശനിയാഴ്ച വിജയ് രൂപാണി അപ്രതീക്ഷിതമായി രാജിവച്ചതോടെയാണ് പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർശന നിലപാടിനെ തുടർന്നായിരുന്നു വിജയ് രൂപാണിയുടെ രാജി. 2017-ലാണ് ഭൂപേന്ദ്ര പട്ടേൽ ആദ്യമായി എംഎൽഎ ആയത്. അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു ഭൂപേന്ദ്ര പട്ടേൽ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോകത്ത് ആദ്യമായി 6 മാസം മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായുള്ള കോവിഡ് വാക്സിന്റെ 3-ാം ഘട്ട പരീക്ഷണം സിനോവാക് സൌത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ചു. ചൈനീസ് മരുന്ന് കമ്പനിയായ സിനോവാക് സൌത്ത് ആഫ്രിക്ക ആസ്ഥാനമായുള്ള നിമോലക്സ് ഗ്രൂപ്പുമായി ചേർന്നാണ് പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. 6 മാസം മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വാക്സിൻ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന സുരക്ഷ, കാര്യക്ഷമത, പ്രതിരോധശേഷി തുടങ്ങിയവയാണ് 3-ാം ഘട്ടത്തിൽ പരിശോധിക്കുന്നതെന്ന് സിനോവാക് വ്യക്തമാക്കി. 3-നും 17-നും ഇടയിൽ പ്രായമുള്ളവരിൽ സിനോവാക്കിന്റെ നിഷ്ക്രിയ വാക്സിൻ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് മെയ് മുതൽ ചൈനയിൽ വാക്സിൻ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് ദോഹയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുതിയ സർവീസ് തുടങ്ങുന്നു. ദോഹ പൂനെ പ്രതിദിന സർവീസാണ് ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ ബജറ്റ് വിമാന സർവീസ് കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് ആണ് പൂനെയിൽ നിന്ന് ദോഹയിലേക്ക് തിരിച്ചും സർവീസ് ആരംഭിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഖത്തർ സമയം അർദ്ധരാത്രി 1:55 ദോഹയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാവിലെ 7:45 പൂനെയിലെത്തും. തുടർന്ന് പൂനെയിൽ നിന്നും ഇന്ത്യൻ സമയം രാത്രി 9:45 പുറപ്പെട്ട് ഖത്തർ സമയം രാത്രി 11:20 ദോഹയിലെത്തും. A320 എയർക്രാഫ്റ്റ് ആയിരിക്കും സർവീസ് നടത്തുക എന്നും വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായും ഇൻഡിഗോ അറിയിച്ചു. ദോഹയിൽ നിന്നും പൂനെയിലേക്കുള്ള 1-വേ ടിക്കറ്റിന് നിലവിൽ 1066 ഖത്തർ റിയാലാണ് നിരക്ക്. തിരുച്ചിറപ്പള്ളിയിലേക്കും ഈ അടുത്ത് ഇൻഡിഗോ പുതിയ പ്രതിവാര സർവീസ് തുടങ്ങിയിരുന്നു. ദോഹയിൽ നിന്നും തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ എന്നീ കേരള സർവീസുകൾക്ക് പുറമെ ഡൽഹി, ചെന്നൈ, ബംഗളൂർ, ഹൈദരാബാദ്, ലക്നൗ എന്നിവിടങ്ങളിലേക്ക് നിലവിൽ ഇൻഡിഗോ സർവീസ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. We'll be right back.